ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, ചട്ടിപ്പത്തിരി. അപ്പോൾ നമുക്കിങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാകാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആദ്യം പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഓയില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ചട്ടിപ്പത്തിരി 2 ടൈപ്പ് ഉണ്ട്, നമുക്ക് മധുരമുള്ളതും ഉണ്ടാക്കാം, എരിവുള്ളതും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എരിവുള്ളതാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് മസാല റെഡിയാക്കുന്ന പോലെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല, വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം, ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. മസാല ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല, നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ മാറ്റം വരുത്താം. സവാള ഒന്ന് ചെറുതായിട്ട് സോട്ട് ആയതിനു ശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഒരുപാട് സവാള വഴറ്റിയെടുക്കരുത്, ഇതുപോലെ ചെറുതായിട്ട് ക്രഞ്ചി ആയിട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മസാലയൊക്കെ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂണോ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഡ് ചെയ്യരുത്, ഫ്ലേവർ തന്നെ മാറും. മസാല എല്ലാം ഇങ്ങനെ കൂടി നിൽക്കും, അതുകൊണ്ട് മാക്സിമം 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ആയതിനു ശേഷം ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ്, ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മിക്സിയിലിട്ട് പൊടിച്ചതാണ്, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ സവാളയും ബീഫും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യണ സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ആക്കിയിട്ട് വെച്ച് പതിയെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ആയാലേ നമ്മുടെ മസാലയിൽ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ആ പത്തിരി റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 മിക്സിയുടെ ജാറിലാണ് ഞാനിപ്പോൾ ബാറ്റർ മിക്സ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് മൈദപ്പൊടി വേണം. 5 or 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കാം. 4-5 ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 5 or 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്താൽ മതി. ഇനി അതിലോട്ട് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയില്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കുറച്ച് വെള്ളം, ഇത് ഇത്രയും മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് അടിച്ചാൽ മതി. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ആ രീതിയിൽ നമുക്ക് മിക്സിയിൽ ഈ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം. അതായിരിക്കും കൂടുതൽ നല്ലത്, അപ്പം നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും. അപ്പം ഞാൻ ഈ ഫ്രൈങ് പാനിലാണ് ചട്ടിപ്പത്തിരി റെഡിയാക്കുന്നത്, അതുകൊണ്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ആ മാവ് തീരുന്നവരെ ചുട്ടൊരു 5 or 6 അപ്പം നമുക്ക് കിട്ടും. നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് ആവശ്യമുള്ള അത്രയും അപ്പം കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ മുട്ടയുടെ ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 പാത്രം എടുക്കുക. അതിലോട്ട് 2 or 3 കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ പാനിലാണ് സെറ്റ് ചെയ്യുന്നത്. ആ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ലെയർ അപ്പം വെച്ച് കൊടുക്കുക. മാക്സിമം വീതിയുള്ള അപ്പം താഴെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സ്ചറില്ലേ, അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിക്കൊടുക്കുക. കുറച്ചൊഴിച്ചാൽ മതി. നമ്മൾ ആ മസാല ഇടുമ്പോൾ മസാല അപ്പത്തിനൊന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചൊഴിച്ചാൽ മതി. ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സ്ചറ് നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും മസാല ഇട്ട് കൊടുക്കുക. ഒരു മൂന്നോ നാലോ ലെയറിൽ ഇടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരുപാട് കട്ടിയിലും ഇടരുത്, അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി പൊട്ടിപ്പോവും. അതുകൊണ്ട് ചെറിയൊരു കട്ടിയിൽ ഇതുപോലെ ഇടയ്ക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ അടുത്ത അപ്പം വെച്ച് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മിക്സ് കുറച്ചൊഴിച്ചിട്ട് അതെല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. വീണ്ടും മസാല ഇടുക. അങ്ങനെ നമ്മുടെ മസാല കഴിയുന്നത് വരെ അപ്പം വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതാ നമ്മൾ അതുപോലെ എല്ലാ ലെയറും സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ കൂടെ മസാലയൊന്നും പുറത്ത് പോയിട്ട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിതുപോലെ എഗ്ഗിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. എഗ്ഗിൻ്റെ മിക്സ്ചർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാൻ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് വെച്ചാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് സൈഡിലും മുകളിലൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരികയും ചെയ്യും. ആ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിലും അടിയിലൊന്നും പിടിക്കില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അടിയിലൊന്നും മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കേണ്ട, മാക്സിമം ഒരു സ്പൂൺ ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടു. അപ്പോൾ ദാ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരച്ചിടുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ആ അപ്പം ചിലപ്പോൾ ഇതുപോലെ ഒന്ന് വിട്ടുപോകും. എൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് വിട്ടത് നമ്മൾ ആ മറിച്ചെടുക്കുന്ന ചട്ടകത്തിൻ്റെ സൈഡ് കൊണ്ടിട്ടാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് മറിച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.